പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. ഇതെന്ത് തരം റാലിയാണ് നടക്കുന്നത്? ഇനി ആ നാട്ടിലെങ്ങാനും ഏതെങ്കിലും പ്രത്യേക ഉത്സവങ്ങൾ നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും ഈ ഒരു കാഴ്ച കണ്ടാൽ. ഒരു തരത്തിൽ അതൊരു ഉത്സവം തന്നെയാണ്. 2022 മാർച്ച് 25 റിലീസായ രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം RRR കാണാൻ നിരത്തിലിറങ്ങിയ ആരാധകരാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്ത് പോയി നിന്നും ആമിർ ഖാനെ കൊണ്ട് നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ഡാൻസ് കളിപ്പിച്ചും ആകെ മൊത്തം ടോട്ടൽ വെറൈറ്റി ആയിരുന്നു RRR പ്രൊമോഷണൽ പരിപാടികൾ. താരങ്ങളും സംവിധായകരും അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ കേരളത്തിലോട്ടും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരുന്നു. രാം ചരൺ, ജൂനിയർ NTR, ആലിയ ഭട്ട് ഇങ്ങനെ വൻ താരനിര അഭിനയിച്ച ഈ ചിത്രം വൻ പ്രതീക്ഷകൾ നിറച്ചു തന്നെയാണ് ആളുകൾ കണ്ടിരുന്നതും. രാജമൗലി എന്ന ബ്രാൻഡിലുള്ള പ്രേക്ഷകരുടെ വിശ്വാസം അദ്ദേഹം തകർത്തിട്ടുമില്ല എന്ന് വേണം RRR കണ്ടതിന് ശേഷം സിനിമയ്ക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിരുന്ന സമയത്ത് അതിൽ രാം ചരൺ ശ്രീരാമന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വേഷത്തിൽ വരുന്ന ഒരു ഭാഗവും നമ്മൾ കണ്ടതാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് തെലുങ്കാനയിലെ താരത്തിന്റെ ആരാധകർ വലിയ വണ്ടികളിൽ നിറച്ചും രാമവേഷം കെട്ടി സിനിമയുടെ പോസ്റ്ററുകളും കയ്യിൽ പിടിച്ച് നിരത്തിലൂടെ റാലി നടത്തിയത്. ബുള്ളറ്റിലും ജീപ്പിലും ഒക്കെയായി ആയിരക്കണക്കിന് പേരാണ് പലയിടങ്ങളിൽ ഇത്തരത്തിൽ സിനിമയ്ക്ക് പ്രൊമോഷനുമായി ഇറങ്ങിയത്. എന്തായാലും ആരാധകരുടെ ഈ പ്രകടനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഫാൻസിന്റെ രീതികൾ വളരെ ഡിഫറെന്റ് ആണല്ലേ. ചിലപ്പോ നായകന്റെ ഫ്ലെക്സിൽ പാലഭിഷേകം നടത്തുക, സിനിമയിലെ നായകന്റെ ഗെറ്റപ്പിൽ റോഡ് ഷോ നടത്തുക, സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ലഡ്ഡു വിതരണം നടത്തുക, അങ്ങനെ പ്രിയ താരങ്ങളുടെ സിനിമ റിലീസായാൽ ഓണം വന്നതുപോലെയാണ് ഈ ആരാധകർക്ക്. അതൊക്കെ തന്നെയാണ് ഇവിടെ കണ്ടതും. എന്തായാലും RRR ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കാണാൻ മറക്കണ്ട. ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടറായി മാത്രം നിന്നാമെന്ന് ആഗ്രഹിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഉദാഹരണം. ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ദിഗംബരന്റെ കാര്യം ഇപ്പൊ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്, അതുപോലെ എനിക്ക് ചെയ്യാൻ പേടിയാണ്. അതിൻ്റെയൊക്കെ പിന്നെ നമ്മൾ പുറകെ പോകുന്നത് അത്ര പന്തിയല്ലെന്ന് എന്റെ അഭിപ്രായം. ഉടയോൻ പൊള്ളാച്ചിയിൽ നടക്കുകയാണ്, ഭദ്രേട്ടൻ്റെ ഉടയോൻ ലാലേട്ടൻ്റെ കൊട്ടൻ പത്രമായിട്ട് ഉച്ചവരെ വർക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് ദിഗംബരനായതാണ് ഞാൻ. രണ്ട് കോൺട്രാസ്റ്റ്. ആ കാലഘട്ടത്തിൽ ആ സിനിമകൾ പരാജയമായതുകൊണ്ടാണോ നായകൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചത്? എനിക്ക് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് സിനിമ ഞാൻ ചെയ്തു, അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഈ സമയത്തിലെ പാട്ടുപാടി അത് അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അത് ഭയങ്കര രസമുള്ള ക്യാരക്ടർ. ലാലേട്ടൻ ചെയ്യുന്നതാണെങ്കിൽ അന്തിക്കടപ്പുറത്തും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യേണ്ടതാണ്, ഭയങ്കര ടഫായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. തരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അന്ന് പഠിച്ചാണ്. അതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും വരികൾ അങ്ങനെ തെറ്റാറില്ല. തരികടതി മൃതത്തൈ, താകിടതി മൃതത്തൈ, ധിമികടതി മൃതത്തൈ. ദുൽഖറിനോട് അഭിനയിക്കുമ്പോൾ ഒന്നും ഞാൻ ഇത്രയും ഈ സംഭവം ഓർത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നൊക്കെ പറഞ്ഞ കേട്ടതല്ലാതെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലാതെ കൊണ്ട് ഈ പടത്തിലു അണ്ണയ്യ ക്യാരക്ടറുള്ളൂ, മനോജ് കെ ജയനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.